أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدنا ويا حبيبنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا بهماني غلي مهتايا تاج الصلاة നാം ചർച്ച ചെയ്യുന്ന അടുത്ത ഭാഗം വഖാബ ഖൗസൈനി മത്ലൂബുഹു ഖാബ ഖൗസൈനിയാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തേട്ടം അഥവാ അവിടുത്തെ ലക്ഷ്യം. സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മഹാത്ഭുത സംഭവങ്ങൾ വിവരിക്കുകയാണ് ഇസ്റ മിഅ്റാജ് സംഭവത്തിലൂടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉന്നത ചക്രവാളത്തിലെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഗമങ്ങൾ. പലരുമായും മലായിക്കത്തുമായി ഏഴാൻ ആകാശങ്ങളിൽ മുഴുവനും സഞ്ചരിച്ച് ബൈത്തുൽ മഅ്മൂറിൽ മലായിക്കത്തുകളുടെ അകമ്പടിയോടെ അവിടുന്ന് അപ്പുറത്തേക്കുള്ള അത്ഭുത ലോകത്തേക്ക് സിദ്റത്തുൽ മുന്തഹയും കടന്ന് അള്ളാഹുവിൻ്റെ തിരുസവിധത്തിലേക്ക് എത്തിച്ചേർന്ന ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഏതൊരു സത്യവിശ്വാസിക്കും അത്ഭുതത്തോടുകൂടെ അല്ലാതെ വീക്ഷിക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയില്ല. ഇസ്റ മിഅ്റാജിൻ്റെ അത്ഭുതകരമായ വിസ്മയിപ്പിക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ പഠിതാക്കളായ അറിവില്ലാത്ത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ആത്മീയ ലോകത്തെ മഹാത്ഭുത സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ ഭാഷ കൊണ്ട് എത്ര വിവരിച്ചാലും ചിലപ്പോൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്കോ അതിൻ്റെ സത്യസന്ധമായ അവസ്ഥയിലേക്കോ വിവരണം കൊണ്ട് എത്തിക്കുവാൻ നമുക്ക് സാധിക്കില്ല. മഹാത്ഭുത ലോകമാണത്. ഏതായാലും മഹത്തുക്കൾ രേഖപ്പെടുത്തിയ വാക്കുകളിലൂടെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയാണ് താജ് സ്വലാത്തിലൂടെ താജുൽ അംബിയാ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള പഠനം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വഖാബ ഖൗസൈനി മത്ലൂബുഹു, ഈ വാക്കിൽ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതകരമായ സംഗമങ്ങളെക്കുറിച്ച്, ഉന്നത ചക്രവാളത്തിലെ സംഗമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അധിക മുഫസ്സിരീങ്ങളും സൂറത്തുൽ നജ്മിലെ വഖാബ ഖൗസൈനി ഔ അദിന ഫകാന ഖാബ ഖൗസൈനി ഔ അദിന എന്ന വാക്കിനെ വിശദീകരിച്ച് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായുള്ള സംഗമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വിവരിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് അള്ളാഹുവുമായുള്ള മുനാജാത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് വിവരിക്കുന്നുണ്ടെങ്കിലും അധിക ഇമാമിങ്ങളും മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായുള്ള സംഗമത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അള്ളാഹുവുമായുള്ള സംഗമത്തെക്കുറിച്ചുള്ള പ്രതിപാദനം ഇൻഷാ അല്ലാ വരുന്ന ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം താജ് സലാത്തിൻ്റെ പഠനത്തിൽ പലപ്പോഴായി ബഹുമാനപ്പെട്ട മലക്കുകളുടെ സയ്യിദായ നേതാവായ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള നാല് മലക്കുകളിൽ പ്രധാനിയായ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹുവിൽ നിന്ന് വഹയുമായി മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേർന്ന സംഭവങ്ങൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. അവിടുന്ന് നിവേദനം ചെയ്ത ഹദീസാണ്. സയ്യിദുന ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഹബീബായ മുത്തുനബിയെ, എങ്ങനെയാണ് അങ്ങേക്ക് വഹ്യു എത്തിച്ചേരുന്നത്? അനുജരൻ്റെ സംശയത്തിന് ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകുന്നു, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ദിവ്യ സന്ദേശം മലക്ക് മുഖാന്തരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തരം ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ദിവ്യ സന്ദേശം എത്തുന്നതിനെക്കുറിച്ചുള്ള അറിവാണ് അവിടുത്തെ അനുയായിയായ ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു തേടുന്നത്. മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകി, വഹ്യു വരുന്നത് ചില ഘട്ടങ്ങളിൽ മണികുലുക്കം പോലെയുള്ള ശബ്ദത്തോടെ വരാറുണ്ട്. അത് വളരെ പ്രയാസമേറിയതായിരിക്കും. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ മലക്ക് മനുഷ്യരൂപത്തിൽ വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംവദിക്കുകയും സംസാരിക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിലും അത്ഭുതമായി മനസ്സിലാക്കേണ്ടത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മനുഷ്യരൂപം പ്രാപിച്ചു വന്ന സമയത്ത് ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന അനുചരന്മാർ സ്വഹാബികൾ കണ്ടിട്ടുമുണ്ട്. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ അവിടുത്തെ മജ്ലിസിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ആ സമയം ഒരു വ്യക്തി വന്നു, ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപമല്ല, വളരെ വൃത്തിയുള്ള തിളക്കമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ വസ്ത്രം വെള്ളവസ്ത്രമാണ്, വെറും വെള്ളവസ്ത്രമല്ല, തൂവെള്ളവസ്ത്രം, ഭംഗിയാർന്ന വസ്ത്രമാണ്. അദ്ദേഹത്തിൻ്റെ മുടി നല്ല കറുപ്പുള്ള മുടിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ യാത്രയുടെ ലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണുന്നില്ല, ക്ഷീണമൊന്നും കാണുന്നില്ല. അതേസമയം നാട്ടുകാരായ ഞങ്ങൾക്കൊന്നും അദ്ദേഹത്തെ പരിചയവുമില്ല. ദൂരെ ദിക്കിൽ നിന്ന് വരുന്ന ഒരു ക്ഷീണമോ ശൈലിയോ ഒന്നുമില്ല. അതേസമയം നാട്ടുകാരായ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയവുമില്ല, അദ്ദേഹം നാട്ടുകാരനുമല്ല. ആ വ്യക്തി ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാൽമുട്ടുകളോട് തൻ്റെ മുട്ടുകൾ ചേർത്ത് വച്ചിരുന്നു വളരെ ബഹുമാനത്തിൽ. അതോടൊപ്പം തൻ്റെ കൈകൾ തിരു തുടകളിൽ വച്ചു. ശേഷം ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ, പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചോദിച്ചു, ചർച്ച ചെയ്തു. അദ്ദേഹം തിരിച്ചുപോയി. ഞങ്ങളിതെല്ലാം കാണുകയാണ്. ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ആണ് വിവരണം അറിയിക്കുന്നത്, ആരാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇല്ല നബിയെ, എനിക്ക് മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഹബീബായ മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. സയ്യിദുൽ വജൂദ് മുത്തറസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ സ്വഹാബത്ത് അത് കേൾക്കുകയാണ്. നല്ല രസകരമായ ചർച്ചയാണത്. ക്ലാസ് നീണ്ടുപോകുമെന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ രസകരമായ ചർച്ചയിൽ ഒരുപാട് അറിവുകൾ മഹത്തുക്കളായ സ്വഹാബത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും
ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരത്ത് വന്ന ഘട്ടം. മനുഷ്യരൂപത്തിൽ വന്നു. അവിടുത്തെ സ്വഹാബത്ത് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരത്തുണ്ടായിരുന്ന സ്വഹാബത്ത് പോലും വ്യക്തമായി മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയും അഭിപ്രായങ്ങൾ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരെ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ രൂപം രണ്ടു പ്രാവശ്യമാണ് പ്രകടമാക്കിയിരുന്നത്. താജ് സ്വലാത്തിൻ്റെ മുൻ ക്ലാസ്സിലെല്ലാം വിവരിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. വഹുവ ബിൽ ഉഫുഖിൽ അഅല ثم دنا فتدلى فكان قاب قوسين او ادنى فاوحى الى عبده ما اوحى ഉന്നത ചക്രവാളത്തിൽ സാക്ഷാൽ രൂപം കൈകൊണ്ട് പിന്നീട് അടുത്തേക്ക് വന്നു, വളരെ അടുത്തെത്തി. അങ്ങനെ രണ്ടു വില്ലോളം അല്ലെങ്കിൽ അതിലും കുറഞ്ഞ അകലത്തിൽ നിലകൊണ്ടു. ഈ പറയപ്പെട്ട അടുപ്പവും കഅബ ഖൗസൈനിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരെ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ രൂപം പ്രകടിപ്പിച്ചതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടു തവണ പൂർണാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നു. നേരത്തെ താജ് സ്വലാത്തിൻ്റെ വിശദീകരണത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഒന്ന് മക്കയിലെ അജിയാദ് മലയുടെ താഴ്വരയിൽ, മറ്റൊന്ന് മിഅ്റാജിൻ്റെ രാത്രിയിലാണ്. ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ ഘട്ടത്തിലെല്ലാം ജിബ്രീൽ സ്വലാത്തു വസ്സലാമിനെ കാണുമ്പോൾ 600 ചിറകുകളുണ്ടായിരുന്നു. ഇതെല്ലാം ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകുകളുടെ എണ്ണം മറ്റു പല ഹദീസുകളിലും വ്യക്തമായി കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം. സയ്യിദുൽ വുജൂദ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമദാനിൽ ഷറഫാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആടുകൾ മലക്കുകൾ ഭൂമിയിൽ വരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിൽ പച്ച നിറത്തിലുള്ള ഒരു പതാകയുണ്ടാകും. അതുമായി ജിബ്രീൽ അലൈഹി സ്വലാം കഅബാലയത്തിൻ്റെ മുകളിൽ കയറും. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 600 ചിറകുകളുണ്ടായിരിക്കും. അവയിൽ പെട്ട രണ്ടേ രണ്ട് ചിറകുകൾ ലൈലത്തുൽ ഖദറിൽ മാത്രമേ വിരിക്കുകയുള്ളൂ. അത് വിരിച്ചാൽ തന്നെ കിഴക്കും പടിഞ്ഞാറും എത്തിച്ചേരും. ഇങ്ങനെയെല്ലാം വളരെ വിശദീകരണത്തോടുകൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്റാ മിഅ്റാജിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ സയ്യിദുൽ വുജൂദ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുമ്പോൾ ഏതൊരു മുഹിബിനും ഒഴിച്ചുകൂടാൻ കഴിയാത്ത വലിയ പഠന ഭാഗമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇൻഷാ അല്ലാഹ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ തങ്ങളടക്കം രേഖപ്പെടുത്തിയ വഖാബ ഖൗസൈനി എന്ന വാക്കിനോട് ചേർത്ത് വിശദീകരണം പറഞ്ഞപ്പോൾ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ മുനാജാത്തുമായി ബന്ധപ്പെട്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തിയ ഭാഗങ്ങളിലൂടെ അടുത്ത താജ് സ്വലാത്തിൻ്റെ പഠന ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സയ്യിദുൽ വുജൂദ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അൽബർണി സ്നേഹിക്കുവാൻ അവിടുത്തെ ഹൃദയത്തിലൊരു സ്ഥാനം ലഭിക്കുവാനും അവിടുന്ന് തിരിച്ചിങ്ങോട്ട് സ്നേഹിച്ചവരുൾപ്പെടുവാനും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.